അവസാന മിനിറ്റിലെ പ്രതീക്ഷ എത്രത്തോളം പോസിറ്റീവാണ്? വൈറ്റ് 100% കോൺഫിഡൻ്റ് ആണ്, ഒരു സംശയമില്ല അതിൽ. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെയാണ്, നല്ല കോൺഫിഡൻറ്റോടു കൂടിയാണ് ഇതാ വീടുന്ന് ഇറങ്ങണത്. അപ്പോൾ ഇന്ന് നല്ല വിജയം ഉണ്ടാവും, ഇതിന് ശേഷം നമുക്ക് കാണാം. ഇല്ല, നല്ല ഭൂരിപക്ഷം, ഞാനിപ്പോൾ അത് തന്നെയാണ് പറയുന്നത്, നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. ഈ ഭൂരിപക്ഷം നമുക്ക് മികച്ച വിജയം ഉണ്ടാവുന്ന രീതിയിലുള്ള ഭൂരിപക്ഷം തന്നെ ഉണ്ടാവും. പോകുന്നുണ്ട്, ഞാനിപ്പോൾ ഒന്ന് പോയി അവിടുത്തെ കൗണ്ടിങ് ഏജൻറ്റുമാരെയും അതുപോലെ തന്നെ അവിടുത്തെ ഒഫീഷ്യൽസും ഒന്ന് കണ്ട്, ഒന്ന് ഈ അവരെ കണ്ടിട്ട് ഒന്ന് ഇറങ്ങും. അത് കഴിഞ്ഞാൽ ഞാൻ പാർട്ടി ഓഫീസിൽ ഇരിക്കാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചെറുതുരുത്തി അവിടെ ഓഫീസിൽ ഇപ്പോൾ വെള്ളത്തുള്ള കാര്യ ഏരിയ കമ്മിറ്റി ആയപ്പോൾ ആ കമ്മിറ്റി ഇപ്പോൾ തൽക്കാലം ചെറുതുരുത്തി ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് ഏരിയ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടെ ആ കേന്ദ്രത്തിലുണ്ടാവും, പിന്നീട് അതിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് പോവാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഒരു പ്രതീക്ഷ എന്ന് പറയുമ്പോഴേ 100% കോൺഫിഡൻ്റ് ആണ് താങ്കൾ പറഞ്ഞത്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഈ തിരഞ്ഞെടുപ്പിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിഞ്ഞു നോട്ടുമ്പോൾ നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഒരു ഫിഗറിലോട്ട് പോവാൻ പറയാൻ കഴിയുമോ? അപ്പോൾ ഇല്ല, ഞാനിപ്പോൾ അത് പറയുന്നില്ല. കാരണം നല്ല ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞത് അതെല്ലാം മനസ്സിൽ വെച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൃത്യമായി നിങ്ങളോട് പറയാം. സ്ഥാനാർത്ഥികൾ പറയാറുണ്ട്, സ്ഥാനാർത്ഥികൾ പറയാറുണ്ട്, പാർട്ടി പറയാറ്, പാർട്ടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതെ, ഏകദേശം നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ പറയാം, ഒരു വിലയിരുത്തലാണ്. ഇല്ല, കുറെ തെരഞ്ഞെടുപ്പ് കേട്ടത് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജനം എന്ത് വീതി എഴുത്ത് നടത്തിയാലും അതിനോട് സഹകരിക്കാമെന്നാണ്. പക്ഷെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ 100% കോൺഫിഡൻ്റോട് കൂടിയാണ് ദപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങി വോട്ടൽ എണ്ണൽ കേന്ദ്രത്തിലേക്ക് പോകുന്നത്. വീട്ടിൽ ഇറങ്ങണം, തിരിച്ചമ്മലായിട്ട് വരും. അതെ, ആദ്യ റൗണ്ട് തന്നെ വരവൂർ പഞ്ചായത്തും അത് കഴിഞ്ഞ ദേശമംഗലൊക്കെയാണ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്വാധീന പ്രദേശം ഏറ്റവും കൂടുതൽ നല്ല പാർട്ടി സ്വാധീന പ്രദേശമാണ് ഇതെല്ലാം. അപ്പൊ ഈ കേന്ദ്രം പോണ പോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കഴിഞ്ഞാൽ കിട്ടും, കിട്ടും. ഈ രണ്ട് പഞ്ചായത്ത് എണ്ണി തുടങ്ങിയാൽ തന്നെ നമുക്ക് ഇതിന്റെ പോക്ക്. അല്ല, അങ്ങനെ നമ്മൾ ഓരോ പഞ്ചായത്തിന്റെയും സ്പെസിഫൈ ആയിട്ട് നമുക്ക് സ്ഥാനാർത്ഥി തലയ്ക്ക് ഞായിരുന്ന് അങ്ങനെ കണക്കാക്കിയിട്ടില്ല. ഞാൻ തുടക്കം മുതലേ പറയാറുണ്ട്, നല്ല ഭൂരിപക്ഷം ഇവിടെ പതിവിൽ കാണാത്ത ചില കുറെ ആളുകൾ ഇത്തവണ നല്ലപോലെ സഹകരിച്ച് ഒന്ന് പറയുകയും ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല ഭൂരിപക്ഷത്തിൽ എത്തും തന്നെയാണ് അതിൻ്റെ. നമുക്ക് കാണാം, നമ്മളെല്ലാവരും ഉണ്ടല്ലോ അവിടെ, നമുക്ക് എല്ലാവർക്കും കാണാം.